ലാൽ ജോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ഹിറ്റ് സിനിമയായിരുന്നു പട്ടാളം പട്ടാളം എന്ന സിനിമയിലൂടെ പ്രശസ്തി നേടിയ നടിയാണ് ടെസ ജോസഫ് ടെസയുടെ ആദ്യ ചിത്രം തന്നെയായിരുന്നു പട്ടാളം ആദ്യ ചിത്രം തന്നെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കൂടെ നായികയെ അഭിനയിക്കാൻ കിട്ടിയ ഭാഗ്യത്തെപ്പറ്റി പലപ്പോഴും ടെസ പറഞ്ഞിട്ടുണ്ട് ആദ്യ സിനിമയിലൂടെ തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടി എടുത്ത ഒരു കൂടിയാണ് ടെസ സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ അതും വളരെ കുറച്ച് സിനിമകളിൽ ആദ്യ സിനിമയ്ക്ക് ശേഷം വിവാഹം അബുദാബിയിലേക്ക് പോയ നടി വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത് പക്ഷേ സിനിമയിലൂടെ അല്ല സീരിയലിലൂടെയാണെന്ന് മാത്രം ആദ്യം ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്ക് ഇപ്പോൾ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ് നടി ടെസ്സ വിവാഹശേഷം അവസരങ്ങൾ വന്നെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് അഭിനയിക്കാൻ സാധിച്ചില്ലെന്നായിരുന്നു പറയുന്നത് കല്യാണം കുട്ടികൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയായി തിരക്കായിപ്പോയി എന്ന താരം പറയുന്നു പക്ഷേ അഭിനയത്തോട് ഇഷ്ടം തന്നെയാണെന്ന് പലപ്പോഴും ടെസ്സ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മഴവിൽ മനോരമയിൽ സംപ്രേക്ഷണം ചെയ്യുന്ന എന്റെ കുട്ടികളുടെ അച്ഛനെന്ന സീരിയലിൽ അനുപമയായാണ് ടെസ തിരിച്ചുവരവ് നടത്തിയത് ഇതിനോടകം തന്നെ ഈ കഥാപാത്രത്തെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഒന്ന് എല്ലാവർക്കും തന്നെ അറിയാം ഇത് ടെസ്സയാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും അവിശ്വസനീയമായിരുന്നു എവിടെയോ കണ്ടു മറന്ന മുഖം ആദ്യം ഓർക്കുന്നത് പട്ടാളത്തിലെ നായികയായി തന്നെ ഇതായിരുന്നു താരത്തിൻ്റെ സന്തോഷവും പണ്ട് മുതലേ ഭയങ്കരമായി സംസാരിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ആങ്കർ ആകാനായിരുന്നു ഇഷ്ടം അങ്ങനെ ആങ്കറായി പ്രവർത്തിച്ചു അങ്ങനെയാണ് സംവിധായകൻ ലാൽ ജോസ് പട്ടാളത്തിലേക്ക് വിളിക്കുന്നത് വെറും ഇരുപത് വയസ്സ് പ്രായത്തിലായിരുന്നു ടെസ്സ എന്ന ആ സിനിമ അഭിനയിച്ചത് ഇരുപത് വയസ്സ് പ്രായക്കാരിയായിരുന്നു ഭർത്താവ് മരിച്ച വിധവയായി അന്ന് അഭിനയിച്ചതെന്ന് ഇപ്പോൾ കേൾക്കുമ്പോൾ എല്ലാ മലയാളി പ്രേക്ഷകർക്കും അത്ഭുതം തന്നെയായിരിക്കും ഒരു പാവം സംസാരിക്കാത്ത പെൺകുട്ടി വേഷം അതിനുശേഷം നാല് സിനിമകൾ ചെയ്തു ഒരു ചെറിയ വേഷങ്ങളായിരുന്നു എല്ലാത്തിലും പതിനെട്ട് വർഷത്തിന് ഇപ്പുറം ആളുകൾ ഇപ്പോഴും ടെസ്സയെ തിരിച്ചറിയുന്നത് പട്ടാളത്തിലെ നായക എന്ന നിലയ്ക്കാണ് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ താരത്തിന്റെ വിവാഹം രണ്ടായിരത്തി അഞ്ചിലായിരുന്നു കഴിഞ്ഞത് ഭർത്താവ് അനിൽ അബുദാബിയിൽ ചാർട്ടഡ് അക്കൗണ്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ താരം വിവാഹത്തിന് ശേഷം അബുദാബിയിലേക്ക് പോവുകയായിരുന്നു പിന്നീട് അവിടെ ഭർത്താവിൻ്റെ ജോലി കുടുംബകാര്യം മക്കൾ അങ്ങനെയായി മുന്നോട്ട് പോയി പിന്നീടാണ് തിരിച്ചു വന്നത് അവരുടെ കാര്യങ്ങൾ ഒരു വീട്ടമ്മയായി ഒതുങ്ങിക്കൂടി വെക്കേഷനുകൾ മാത്രമായിരുന്നു താരം നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് അഭിനയിക്കാനുള്ള അവസരങ്ങൾ അപ്പോഴും താരത്തിനെ തേടി തന്നെ വന്നിരുന്നു പക്ഷേ എല്ലാം ദൂരെയായിരുന്നു തിരുവനന്തപുരത്തും മറ്റും അതുകൊണ്ട് തന്നെ താരത്തിന് അവിടെ ബന്ധുക്കളോ ഫ്രണ്ട്സോ ഇല്ലാത്തത് കൊണ്ട് പരിചയമില്ലാത്ത സ്ഥലമായതിനാൽ തന്നെ പലതും നിഷേധിക്കുകയായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു മഴവിൽ മനോരമയിൽ തുടങ്ങിയ പുതിയ സീരിയലിലേക്ക് ക്ഷണം ലഭിച്ചത് കഥ കേട്ടപ്പോൾ താരത്തിന് നല്ല ഇഷ്ടമായി അങ്ങനെയാണ് താരം വന്നത് ഭർത്താവും മക്കളും പിന്തുണച്ചതോടെയാണ് കുട്ടികളുടെ അച്ഛൻ എന്ന സീരിയലിലേക്ക് താരം വന്നതെന്ന് താരം പറഞ്ഞു ഒന്നും പ്ലാൻ ചെയ്യാതെയാണ് ഇതുവരെ എത്തിയത് വിവാഹം കഴിഞ്ഞ് ദുബായി പോയതും പിന്നെ സിനിമ നിർത്തിയതൊന്നും ആരും പറഞ്ഞിട്ടോ പ്ലാൻ ചെയ്തിട്ടോ അല്ല അങ്ങനെയൊക്കെ നടന്നതാണ് ഇപ്പോൾ സീരിയലിൽ അഭിനയിക്കുന്നതും അങ്ങനെ തന്നെ എന്തായാലും പഴയ സ്വീകാര്യത ലഭിക്കുന്നതിൽ സന്തോഷവതിയാണ് ടെസ്സ എന്ന് തന്നെ പറയാം മക്കളും ഭർത്താവും അവിടെയും ടെസ്സ ഇപ്പോൾ ഇവിടെയുമാണ് കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തിട്ട് മക്കളെ പോയി കാണാം എന്ന് കരുതിയപ്പോഴായിരുന്നു ലോക്ക്ഡൗൺ ഒക്കെ വന്നതും അതുകൊണ്ട് മക്കളെ മാത്രം മിസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ പക്ഷേ മലയാളി പ്രേക്ഷകർ വീണ്ടും സ്വീകരിച്ചതിൽ സന്തോഷവതിയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ